ഹായ് ഫ്രണ്ട്സ്, മൊമെന്റ് കിഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടോഡ്ലേഴ്സിനും പ്രീ സ്കൂളേഴ്സിനുള്ള ഒരു ലേണിംഗ് ആക്ടിവിറ്റിയാണ്. അതായത് നമ്മുടെ മക്കളെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഷേപ്സ് പഠിപ്പിക്കുക എന്നുള്ളത്. അതായത് നമുക്ക് പ്രൈമറി ഷേപ്സ് പഠിപ്പിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയും അതുപോലെ തന്നെ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പലതരം ഒബ്ജക്റ്റിന്റെ ഷേപ്സ് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനെ സോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മാച്ച് ചെയ്ത് വെക്കാനുള്ള ഒരു ആക്ടിവിറ്റി കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അങ്ങനത്തെ രണ്ട് ആക്ടിവിറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിനടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വെൽക്കം ടു മൊമെൻ കിഡ്, സ്റ്റേ ട്യൂൺഡ്. മക്കളെ ഈസി ആയിട്ട് ഷേപ്സ് പഠിപ്പിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഷേപ്സ്, ഞാനിത് എൻ്റെ കയ്യിലുള്ള ഒരു ലേണിംഗ് ബോർഡിലെ വുഡൻ ഷേപ്സിൻ്റെ ഓബ്ജക്ട്സ് ആണ്, അതിലുള്ള കുറച്ച് ഷേപ്സിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ കളറിനോട് മാച്ച് ചെയ്തിട്ട് തന്നെ നമ്മൾ ഒരു വർക്ക് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതായത് സ്റ്റാറിൻ്റെ ഷേപ്സിൽ തന്നെ സ്റ്റാർ നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ഷേപ്സ് മാത്രമല്ല കളേഴ്സും സെയിം ആയിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ ഈസി ആയിട്ട് കളേഴ്സ് പഠിപ്പിക്കാം പറ്റും. ഷേപ്സ് പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടിൽ തന്നെ നമ്മുടെ മക്കളെ ഈസി ആയിട്ട് കളേഴ്സ് പഠിപ്പിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് സ്റ്റാർ എവിടെ വെക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് സ്റ്റാർ വെക്കാൻ പറ്റും. അതുപോലെ ഇതിൽ എത്ര ഷേപ്സ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് എത്രത്തോളം ഷേപ്സ് നമ്മൾക്ക് എടുക്കുന്നുണ്ടോ അത്രത്തോളം ഷേപ്സ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി എറിക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. സർക്കിൾ എവിടെയാണ് വെക്കുക? ഗുഡ് ബോയ്. അടുത്തത് ആരാ? സ്റ്റാറിനെടുത്ത് എവിടെ വെക്കുക? സ്റ്റാർ എടുത്ത് എവിടെ വെക്കൂ? സ്റ്റാർ. ഗുഡ് ബോയ്. അടുത്തത് ക്രസന്റ് എടുത്ത് എവിടെ വെക്കും? ക്രസന്റ്. ഗുഡ്. ട്രയാങ്കിൾ എടുത്ത് എവിടെ വെക്കൂ? ട്രയാങ്കിൾ എടുത്ത് എവിടെ വെക്കും? ഗുഡ്. സ്ക്വയർ എവിടെ വെക്കൂ? ഗുഡ്. ഹാർട്ട് ഷേപ്പ് എവിടെ വെക്കൂ? അത് പോളിഗൺ. പോളിഗൺ. ഗുഡ്. ഹാർട്ട് ഷേപ്പ് എവിടെ വെക്കൂ? ഗുഡ് ബോയ്. രണ്ടാമത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ വർക്ക് ഷീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ ഷേപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് മാച്ച് ചെയ്ത് വെക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. ഇതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനത്തെ ഒരു വർക്ക് ഷീറ്റ് വേണം. പിന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഇങ്ങനത്തെ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ്. ഇങ്ങനത്തെ ബിൽഡിംഗ് ബ്ലോക്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ ഷേപ്പിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഞാനൊരു ഷേപ്പാണ് ഞാൻ ഈ വർക്ക് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇവിടെ വെക്കാൻ പറ്റും. അതുപോലെ പിന്നെ വരുന്നത് യെല്ലോ ആണ്. അപ്പോൾ യെല്ലോ കളറിലുള്ള ബിൽഡിംഗ് ബ്ലോക്സ് നമുക്ക് അതിൽ വെക്കാനായിട്ട് അവരെ പഠിപ്പിക്കാം. പിന്നെ വരുന്നത് ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ നമുക്ക് വെക്കാം. പിന്നെ വരുന്നത് ഗ്രീൻ ആണ്. ആ ഗ്രീൻ വെക്കാം. അത് കഴിഞ്ഞ് യെല്ലോ, പിന്നെ റെഡ്. അങ്ങനത്തെ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് കളറ് സ്യൂട്ടബിൾ ആയിട്ട് മാച്ച് ചെയ്ത് അതുപോലെ തന്നെ ഷേപ്പും നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സ്ട്രക്ചർ അവരെ കൊണ്ട് ഫിനിഷ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ വർക്ക് ഷീറ്റ്. ഇത് വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് രണ്ടാമത്തെ. അപ്പോൾ ഇത് ഇറക്കുക എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഷേപ്സ് പഠിപ്പിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് പ്രൈമറി ഷേപ്സും പഠിപ്പിക്കാം. അതുപോലെ തന്നെ പലതരം ഒബ്ജക്റ്റിൻ്റെ ഷേപ്സ് അല്ലെങ്കിൽ സ്ട്രക്ചർ നമ്മുടെ ബേബീസിനെ മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റി വെച്ചിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ടാണ് ഞാൻ ഈ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ എറക്കിന് കൊടുത്തത്. ഈ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് നമുക്ക് അതിന് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേച്ചറിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ലീവ്സൊക്കെ, അതായത് പലതരം ചെടികളുടെ പലതരം ഇലകൾ നമുക്ക് കിട്ടും. അതിനൊക്കെ വെറൈറ്റി ഓഫ് ഷേപ്സ് ആണ്. അപ്പോൾ ആ ഷേപ്സ് നമുക്ക് കൊടുക്കുവാണെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് മാച്ച് ചെയ്ത് വെക്കാനായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും.
അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പുതിയ പുതിയ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ പുതിയ പുതിയ ടിപ്സും ട്രിക്സും റെമഡീസും ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.